പത്താം കാലക്ക് ആണുങ്ങളായാൽ ഇങ്ങനെ വേണം ഒറ്റ അടിക്ക് നാലെണ്ണത്തിലല്ലേ കാച്ചത് ഒരിക്കലും നമ്മൾ തെറി വിളിക്കില്ല അതെന്തായാലും നമുക്ക് അറിയാലോ നമ്മള് അങ്ങനെ നമ്മളെ പിന്നെ ഈ ഒരു ചാനൽ എന്തായാലും ചെയ്യില്ല മനസ്സാ കള്ളമില്ല A few moments later. കൊണ്ടിക്ക് ഏത് വാപ്പ മെസ്സേജ് അയച്ചാലും ഇന്നെ അങ്ങോട്ട് തെറി വിളിച്ചാൽ തിരിച്ച് പച്ച തെറി ഞാൻ വിളിക്കും ശിവാജി റാവു ഫെറി ബ്ലോക്ക് യക്കി മന്ത്രി സിർഫ് ഏക് ലൈക് ഹൂ മേരെ സാത്ത് ചലേഗനാ ഫെറ ഒക്കെ ഖതം കരുംഗാ സച്ച ഉത്തി കൃഷ്ണ എന്തേ കാരണം ഞാൻ സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഡെയിലി ഓരോ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ആൾക്കാർക്ക് പൈസ കൊടുക്കണ്ടാവും സത്യം കാരണം ഞാൻ ഒരു ദിവസം പോലും കൂടി ഞാൻ ഓട്ടർഷോ ഓടുന്നത് ഞാൻ ലീവ് ആക്കില്ല കേട്ടോ കാരണം ഇതൊക്കെ ഞാൻ ഇപ്പൊ എടുത്തിരുന്ന് പറയുന്നുണ്ടെന്ന് അറിയോ ഒരു കൊല്ലത്തിൽ ഇപ്പൊ നമ്മൾ നടന്ന ഇല്ലാതെ കാലം നമ്മൾ പറയണല്ലോ അല്ലാണ്ട് ഞാനിപ്പോ ഇല്ല ഞാൻ ആദ്യത്തെ പോലെ തന്നെ എപ്പോഴും അങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങള് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ നിങ്ങളെ മുന്നിൽ യൂട്യൂബ് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇതാക്കുന്നത് ഒരിക്കലും അല്ല ഞങ്ങൾ മുന്നും പണ്ടിണ്ട് ഓട്ടോഷ ഉള്ളപ്പോഴും ഏട്ടൻ ഞങ്ങൾ നന്നായി തന്നെയാണ് നോക്കിയത് ഞാൻ കെട്ടിയെടുത്തോ ഓ ദൈവമേ ഈ മനുഷ്യരെ കൂട്ടി ഞാൻ തോറ്റു ഈ നല്ല പരാതി എവിടെയായിരുന്നു പച്ചക്കറി ചൂടിപ്പിക്കായിരുന്നു എന്റെ വർത്തമാനം കേട്ടോ നിന്റെ തന്ത അമിട്ട് തങ്കപ്പം നട്ടുണ്ടാക്കിയാണ് ഇതൊക്കെ രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് കട്ട് മുടിച്ച് ഓരോന്ന് തൊള്ളക്കെട്ടം കൊണ്ടുവരുമ്പോ നീ എന്റെ മെക്കിട്ടോടെ പൂതന്നെ ഓ നട്ടപ്പാലാക്കി വില്ലടിച്ചാൻ പാട്ട് നിൽക്കാതെ എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കണം എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ നിങ്ങളെ മുന്നിക്ക് വീഡിയോ ആയിട്ട് ചെയ്യും അന്ന് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ അടിച്ച് അണ്ണാക്കി കയറ്റും തന്റെ കയ്യിൽ 10 കാശുള്ളണ്ടല്ലേ ഇത്രയും പോലീസുകാരെ നിർത്തി താൻ ഷൈൻ ചെയ്യണത് എടോ തന്റെ പോക്കറ്റിൽ കടലാസ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ 3 മാസത്തിനകം മേനോ സാറിനെ പറ്റിച്ച് താൻ ഉണ്ടാക്കിയ ഈ ഹോട്ടൽ ഞാൻ പൊളിച്ചടുക്കിയില്ലെങ്കിൽ ഞാൻ ഈ കൊച്ചുതോമാക്കുണ്ടായ കുഞ്ഞുമോനല്ല നിങ്ങളിലൂടെ കിട്ടിയതാണ് നമുക്കെല്ലാം അപ്പൊ ഇയാൾ നമുക്ക് എല്ലാ വന്ന സൗഭാഗ്യങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കിട്ടിയതാണ് അപ്പൊ ഇതുപോലെ കല്യാണം എന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ സത്യം പറയട്ടെ ഒരു 2 പവൻ എടുക്കാൻ എങ്ങനെയാണ് ചിന്തിച്ചിരുന്ന ടൈം ഉണ്ടെന്ന് ഞാൻ എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ ഈ യൂട്യൂബ് വന്നു എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ആകെ ഞങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാറ് ഒരു ബൈക്ക് എടുത്തു ഇതെല്ലാം ഒരു വർഷം കൂടെ ഞാൻ സത്യം പറഞ്ഞ പ്ലാൻ വിചാരിച്ചിരുന്നു ഒട്ടാറ് വീഡിയോസ് നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ നടന്നില്ല പക്ഷെ നടന്നില്ല അപ്പൊ എന്തായാലും ഇനി പിന്നെ 100% ഉറപ്പുണ്ട് കാരണം ഈ ഒരു കൊല്ലം കൊണ്ട് ഇത്രയും ആയിച്ചാല് അടുത്ത കൊല്ലം ആകുമ്പോ എന്തായാലും 1 മില്യൺ അടിക്കും യൂട്യൂബ് ഞാൻ വീഡിയോ ഉച്ചക്ക് ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് 7 മണിക്ക് അപ്ലോഡ് ആവും ഞാൻ പിന്നെ കമലിന്റെ ബാധിക്ക് പോക്കില്ല ഞാന് കാരണം പിറ്റത്തെ ദിവസം ആകുമ്പോ എനിക്ക് എന്റെ ഏർണിംഗ്സ് കയറും മാസാകുമ്പോ പേയ്മെന്റ് കിട്ടും അത് മാത്രം മതി എനിക്ക് താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട് പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട് അതെന്താ ആരും മനസ്സിലാക്കാത്തത് സത്യം പറയാലോ ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം ചില മാസങ്ങളിൽ 2 വരെ പോകും അതേത് മാസം ഏപ്രിൽ ആ അതാ പറയുന്നത് ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല ആ പോട്ടെ ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് നേരെ ഞാൻ കളയുന്നില്ല ഒരു മനുഷ്യനും തന്നെ അന്വേഷിച്ചില്ല എന്താണോ കിണിക്കുന്നത് കലാകോമുദിന്നും മാതൃഭൂമിന്നും എന്റെ കവിതകൾക്കുള്ള ഓരോ ചെക്ക് വരാണ്ട് ശബരിമല ശാസ്താവാണ് ഹരിഹര സുതനാണ് സത്യം ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. See you soon.